ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്നായ ആപ്പിൾ തങ്ങളുടെ ആദ്യത്തെ സ്റ്റോർ ഇന്ത്യയിൽ ആരംഭിച്ചു എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ടതാണ്. മുംബൈയിലാണ് ആദ്യത്തെ സ്റ്റോർ തുറന്നത്. അതിന് പിന്നാലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് തലസ്ഥാനമായ ഡൽഹിയിലും തുറന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആപ്പിളിന്റെ റീറ്റെയിൽ സ്റ്റോർ ഇന്ത്യയിൽ തുറക്കാൻ കാരണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ തുറന്നതിന് നിരവധി കാരണങ്ങളാണ് സമൂഹ മാധ്യമം അടക്കം പങ്കുവയ്ക്കുന്നത്. രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ആപ്പിൾ സ്റ്റോറുകൾ ഇന്ത്യയിൽ തുറക്കുക എന്നത് അപൂർവമാണ്. ആ നേട്ടമാണ് ആപ്പിൾ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്തും സോഫ്റ്റ്വെയർ നിർമ്മാണ രംഗത്തും പ്രവർത്തിക്കുന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ആപ്പിൾ 25 വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഇന്ത്യയിൽ ഉൽപാദനവും റീറ്റെയിൽ സാന്നിധ്യവും വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നത്. ഏക ബ്രാൻഡ് റീറ്റെയിൽ നിയന്ത്രണങ്ങൾ കാരണം ആപ്പിളിന് ഇന്ത്യയിൽ നേരത്തെ ഒരു സ്റ്റോർ തുറക്കാൻ കഴിഞ്ഞില്ല. ഇമേജിൻ, ഫ്യൂച്ചർ വേൾഡ് എന്നിങ്ങനെ ഇന്ത്യൻ പങ്കാളികൾ നടത്തുന്ന സ്റ്റോറുകൾ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിന്റെ രണ്ട് സ്റ്റോറുകൾ ആരംഭിക്കുന്നതോടെ ഇന്ത്യയിൽ ഒരു ഫുൾ സ്റ്റാക്ക് പ്ലെയർ ആവുക, നിർമ്മാണം മുതൽ എല്ലാം കൈകാര്യം ചെയ്യുക എന്നതാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ 1.5 ലക്ഷം ഡെവലപ്പർ ജോലികളാണ് ആപ്പിൾ സ്റ്റോർ തുറക്കുന്നതിലൂടെ ഇന്ത്യക്കാർക്ക് ലഭിക്കുക. ഐഫോണിന്റെ ആഗോള ഉപഭോക്തൃ അടിത്തറ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ഇന്ത്യൻ ഡെവലപ്പർമാരെ കമ്പനി നിയമിക്കുന്നത്. ആപ്പിൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ ആപ്പിൾ ഇപ്പോൾ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകും. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലും വാങ്ങാം. അതിനാൽ ആപ്പിൾ സ്റ്റോറിന്റെ പ്രത്യേകത എന്താണ് എന്നായിരുന്നു ഉയർന്നുവന്ന മറ്റൊരു ചോദ്യം. ആപ്പിൾ സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഉപഭോക്താക്കൾക്ക് നല്ലൊരു ഷോപ്പിംഗ് അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. ഒരു ടൗൺ സ്ക്വയർ പോലെ ആളുകൾക്ക് നടക്കാനും എത്ര സമയം ചെലവഴിക്കാനും കഴിയും. ഇവിടെ അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോടൊപ്പം അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും സ്റ്റോറിൽ നിന്ന് തന്നെ പറഞ്ഞു തരും. ഓരോ സ്റ്റോറിലും നിരവധി ആപ്പിൾ പ്രതിഭകളുണ്ട്. അവർ ഉപഭോക്താക്കളെ കയ്യിലെടുക്കുകയും അവർക്ക് ആവശ്യമായേക്കാവുന്ന സാങ്കേതിക ഉപദേശം നൽകുകയും ചെയ്യും. അമേരിക്കയിലെ വിർജീനിയ മെക്ലീനിലെ ടൈസൺസ് കോർണറിലും കാലിഫോർണിയയിലെ ഗ്ലെൻഡെയിൽ ഗാലറിയിലും 2001 ആപ്പിളിന്റെ ആദ്യത്തെ സ്റ്റോറുകൾ തുറന്നത്. ആപ്പിളിന്റെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ ആവേശഭരിതരാണ്. ഉപഭോക്താക്കളെ പിന്തുണയ്ക്കുക, പ്രാദേശികമായി നിക്ഷേപം നടത്തുക, പുതുമയാർന്ന സേവനങ്ങളിലൂടെ മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക, ഇതാണ് ലക്ഷ്യമെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്ക് പറഞ്ഞു. ട്വിറ്റർ പോലുള്ള വലിയ ആപ്ലിക്കേഷനുകൾ ഡ്യുവൽ പേയ്മെന്റ് സംവിധാനം പിന്തുടരുന്നു. ഇത് മിക്ക ചെറിയ ഡെവലപ്പർമാർക്കും സ്വീകാര്യമല്ല. അതിനാൽ ഡെവലപ്പർമാരുടെ വളർച്ച സുഗമമാക്കുന്നതിന് ആപ്പിളിന് രാജ്യത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് പറയപ്പെടുന്നത്.